ഫാൻസ് ഇന്നത്തെ വീഡിയോയിൽ വെട്ടു തുണികൊണ്ട് ഒരു കിടൽ നൈറ്റാണ്. അതിനായിട്ട് 6 ഇഞ്ച് നീളവും വീതിയുമുള്ള കുറച്ച് വെട്ടു തുണികൾ എൻ്റെ കയ്യിൽ ഒരു എന്താ പറയുക, 2-3 ചാക്ക് തന്നെ സത്യം പറഞ്ഞുണ്ട്. അത്രയും വെട്ടു തുണികൾ കയ്യിലിരിപ്പുണ്ട്. അപ്പം ഞാനൊത്തു ഇന്ന് അത് വെച്ചിട്ട് ഇന്ന് ഒരു കിടിലൻ സാധനം ഉണ്ടാക്കാൻ ഓർത്തു കേട്ടോ. അപ്പം ഞാനത് കണ്ടോ, അപ്പം അതിലൊരു കവറാണ് ഞാൻ എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇത്രയും വെട്ടു തുണികളുണ്ട്, ഇതുപോലെ കുറേ ഉണ്ട്. അപ്പം ഞാൻ ഇതിപ്പോൾ നമുക്ക് കുറേ ഇതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെക്കുന്ന തുണികളാണത്. ഇതെല്ലാം ആ ബാലൻസ് വരുന്ന തുണികളാണത്. അപ്പം ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തിട്ട് തുണികൾ എടുത്തിട്ട് 3 തരം തുണികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, ത്രികോണാകൃതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു. എന്തായാലും ഒരു നമ്മളിപ്പോൾ എന്താണെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു വെറൈറ്റി ലുക്കിൽ ചെയ്യണം അല്ലേ. തട്ടിക്കൂട്ടി നമ്മളങ്ങോട്ട് ചെയ്തിടുന്നത് നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ വീട് ഭംഗിയാക്കാനായിട്ട് നല്ല ഒരു ഡോർമാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല കട്ടിക്കുള്ള ഡോർമാറ്റ്, 1 ഇഞ്ച് കനത്തിലുള്ള ഡോർമാറ്റാണ് നമ്മളന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് ഇത് യോജിപ്പിക്കേണ്ട രീതി, അതായത് ഒരു കളറിനോട് യോജിപ്പിക്കേണ്ട, അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് ഇത് യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു വലിയൊരു പീസാക്കി നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഒരു ട്രയാങ്കിൾ പീസ് വേറൊരു ട്രയാങ്കിൾ പീസിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നോക്കിക്കോളൂ, കണ്ട ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് ഒരു പീസാക്കി എടുക്കുക. അങ്ങനെ നമ്മൾ ഇത് എല്ലാം കൂടി ഒരു ഓരോരോ പീസാക്കി എടുക്കുക. ശേഷം ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് വലിയ ഒരു റെക്റ്റാങ്കുലർ പീസോ സ്ക്വയർ പീസോ എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. അതുകൊണ്ട് അടുത്ത് നമ്മൾ ഒന്നിലെ നമുക്ക് ഇതിനോട് തന്നെ ചേർത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ 2 പീസ് വെച്ച് ജോയിൻ ചെയ്ത ശേഷം അതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ ആദ്യം നമ്മൾ ഇതൊക്കെ അടിച്ച് വയ്ക്കാം. എല്ലാ 2 പീസുകളും തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. പല കളറുള്ള ഒരു 5-6 കളർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നന്നായിട്ടുണ്ടാവും. ഇത് നമുക്ക് ഡോർമാറ്റ് മാത്രമല്ല, നമുക്ക് ടേബിൾ മാറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ടേബിളിൽ നമുക്ക് ടീ പോയിലൊക്കെ വയ്ക്കുന്നതിനൊരു മാറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. തുണികളല്ല, നമുക്ക് ചൂട് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള ഇതായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഇങ്ങനെ നമ്മൾ വയ്ക്കുന്നു, അടിക്കുന്നു. അപ്പം ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഒരു ലെയറും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്തതാണ് കാണിച്ചത്. ഒരു ലെയറും കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. അതെ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു പീസാക്കി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അവിടെ ഉള്ളിൽ സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഞാനൊരു പഴയ ഒരു ചുരിദാറിൻ്റെ ഇതെടുത്തിട്ടുണ്ട്, നല്ല കോട്ടൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഈ ഒരു അളവിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബാക്കും വരും, അതായത് ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് എടുക്കുക. ഫസ്റ്റ് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ചെയ്ത ഇതിൻ്റെ അനുസരിച്ചിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്ത് കണ്ടോ. 2 പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഫ്രണ്ടും ബാക്കിലുള്ളത്. ഇനി ബാക്കിയുള്ള പീസില്ലേ, ഈ സൈഡിൽ ചേർത്ത് വെച്ചിരിക്കണല്ലേ, സൈഡ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കണല്ലേ, ആ പീസ് കൂടി നമുക്ക് ഈ 1-ൻ്റെ മേലെ അടുക്കി വയ്ക്കുക, അതായത് വിരുത്തി വയ്ക്കുക. അത് കണ്ടോ. അപ്പം നമ്മൾ കട്ട് ചെയ്ത 2 പീസിൽ 1 പീസ് തുണിയെടുത്തു, അതിൻ്റെ മേലെ നമ്മൾ ടോപ്പിൻ്റെ മേൽവശം വയ്ക്കുന്നു. ശ്രദ്ധിക്കാം, കാരണം നമുക്ക് കട്ടിയോടുകൂടി ഒരു സാധനം വേസ്റ്റ് ആക്കാതെ നമ്മൾ ചെയ്യുന്നത്. ശേഷം നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വയ്ക്കുക. ഇതൊക്കെ നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇത് കണ്ടോ, ആ എല്ലാ വശത്തും കൂടി നമ്മളിങ്ങനെ വെച്ച ശേഷം, എല്ലാ വശത്തും നമ്മളിങ്ങനെ വെച്ച ശേഷം അതെങ്ങനെ നമുക്ക് കൂട്ടി അങ്ങോട്ട് അടിക്കുക. എല്ലാ ഭാഗത്തും നമ്മൾ ഇതൊന്നിങ്ങ് ചേർത്തടിക്കുക. അപ്പോൾ തന്നെ അത് ചേർത്തടിച്ചിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ തയ്യൽ വീണിട്ടുണ്ട് കണ്ടോ, തയ്യൽ വീണിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്, കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മളുടെ നല്ല നമ്മൾ തയ്ച്ച ആ ഒരു പീസസിൽ അതെടുത്തതിൻ്റെ മേലെ വയ്ക്കുന്നു.
അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് കൊടുക്കാം. പക്ഷെ ഞാനതല്ല ചെയ്യുന്നത്, നമുക്കൊരു പീസ് കൂടി ഉണ്ടല്ലോ നമുക്ക്, അതായത് ഇങ്ങനത്തെ മറ്റേ അടിയിൽ വെച്ച ചുരിദാറിൻ്റെ രണ്ട് പീസ് ഉണ്ട് അല്ലേ, അതിൽ ഒരു പീസിൻ്റെ മേൽ നമ്മൾ തുണികൾ വെച്ച ശേഷം ഈ ഒരു നമ്മളുടെ തയ്ച്ച ആ ട്രയാങ്കിൾ പീസ് വെച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ മേലെ തന്നെ ബാക്കി വരുന്ന ഒരു പീസ് വെച്ച ശേഷം അതിൻ്റെ ചുറ്റും അടിക്കുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഒരു ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി എല്ലാം കൂടി അടിച്ചിട്ട് തിരിച്ചിടണം. തിരിച്ചിടുമല്ലോ നമ്മൾ, അതായത് ഇവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റേ സൈഡിൽ വന്ന് അവസാനിക്കണതിൻ്റെ ഒരു 3-5-4 വിട്ട ശേഷം തയ്ക്കാം കേട്ടോ. കാണിച്ചു തരാം ഞാൻ, ദേ കണ്ടോ, ഇത്രയും ഗ്യാപ്പ് വിട്ട ശേഷം ബാക്കി എല്ലാ ഭാഗവും ഞാൻ അതിനോട് ചേർത്ത് ജോയിൻ ചെയ്ത് ഒറ്റ പീസാക്കിയിട്ടുണ്ട്. കുറച്ച് ഭാഗം മാത്രം ഞാൻ വിട്ടിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ. ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതെന്തിനാ വിട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചിടുമ്പോൾ നല്ലൊരു കവറിങ് കിട്ടാനും അതേപോലെ തന്നെ നമുക്ക് പൈപ്പിംഗ് കട്ടിയുള്ളതിൽ പൈപ്പിംഗ് ചെയ്യാൻ പ്രയാസമാണ്, അപ്പോൾ നമ്മുടെ മെഷീനിൽ പ്രയാസമാണ്, അതുകൊണ്ട് ഈ ഒരു മെത്തേഡാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പം നമ്മൾ ഇങ്ങനെ തിരിച്ചിടുന്നു. അപ്പോൾ വെറും വേസ്റ്റ് നമ്മളിപ്പോൾ ഇത്രയും കുഞ്ഞു തുണികളൊക്കെ നമ്മൾ എന്താ വെച്ചാൽ കത്തിച്ച് കളയും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് കൊണ്ടിടും. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കിക്കേ, കണ്ടേ നല്ല കട്ടിയുള്ള ഒരു മാറ്റ് തന്നെ നമുക്ക് ആയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, കണ്ടോ 1 ഇഞ്ച് ഉണ്ട് അതിൻ്റെ വണ്ണത്തിന്, കണ്ടോ ഒറ്റ ഇഞ്ചാണ്. ഇത്രയും നല്ലൊരു മാറ്റ് എവിടെ നമുക്ക് കിട്ടും, ഏത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാറ്റാണ്, അവിടെ നമ്മളൊന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പം പിന്നെ കാണിച്ചു ഫൈനൽ ലുക്ക് റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം വലിയ മാറ്റാണ്, അതേപോലെ തന്നെ 1 ഇഞ്ചോളം അതിൻ്റെ ആ വണ്ണം ഉണ്ട്, കണ്ടില്ലേ, കണ്ടോ. അപ്പോൾ എന്തായാലും ഉള്ളിൽ വെച്ചിരിക്കുന്ന പഴയ നൈറ്റേക്ക് ഉണ്ടെങ്കിൽ എടുത്തോളൂ, പഴയ സാരി കോട്ടൺ ഉണ്ടെങ്കിൽ എടുത്തോളൂ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി തുണികളൊന്നും പഴന്തുണികൾ കത്തിച്ച് കളയേണ്ട, ഇതുപോലെ ചെയ്തു നോക്കൂ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.